അപ്പോൾ അവിടുന്ന് ഞങ്ങൾ യാങ്ഷുവിലേക്കാണ് പിന്നെ പോയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെയിൻ സർവീസ് ഒന്നുമില്ല, ബസ് എടുക്കണം. അപ്പോൾ ഡാജായി എന്നൊരു ബസ്സുണ്ട് യാങ്ഷുവിലേക്ക്. ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ വലിയ ബസ്സൊന്നുമല്ല, ഒരു മിനി വാൻ പോലത്തെ ഒരു ബസ്. അപ്പോൾ ഒരു നാലും അഞ്ചും അഞ്ചും പത്ത് പേര്, 10 സീറ്റ് ഉണ്ട് അതിൽ. 10 പേര് ഇരിക്കണതല്ല അത് പറയാം. പത്ത് സീറ്റ് ഉണ്ട് ആ ബസ്സിൽ. അപ്പം നമ്മൾ കയറിയിരുന്നു. അപ്പോൾ ആ ബസ്സിൽ നിൽക്കുക എന്നുള്ള പരിപാടിയില്ല, അതായത് ആരെയും നിർത്തിയിട്ട് അവർ ട്രാവൽ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ഒരുപാട് വളവും തിരിവുമുള്ള സ്ഥലമാണ്, അപ്പോൾ ചിലപ്പോൾ ഈ നിൽക്കുന്നവരൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 10 പേരിൽ കൂടുതൽ ആ വണ്ടിയിൽ കയറി. അപ്പോൾ ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പാണ്. അതായത് 2 സീറ്റുകൾ ഉണ്ടാവുമല്ലോ, ആ 2 സീറ്റുകളുടെ ഇടയിൽ ഇവരൊരു സീറ്റ് നിവർത്തി വെക്കും. അതായത് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സീറ്റ് കൂടെ എക്സ്ട്രാ നിവർത്തി വെക്കും, ഈ സൈഡിലുള്ള സീറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു പാളി അടർത്തി വെക്കുന്ന പോലെ. എന്നിട്ട് നടുവിൽ ഈ സീറ്റിലാണ് എല്ലാവരും ഇരിക്കുക. അപ്പോൾ 2 പേർക്ക് ഫിക്സഡ് ആയിട്ടുള്ള സീറ്റ് ഉണ്ടാവും, അതിൻ്റെ നടുവിൽ അപ്പം വെച്ച ഒരു സീറ്റും. അപ്പോൾ ഈ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ മുമ്പിലത്തെ സീറ്റിലിരിക്കുന്നവരല്ല, അതായത് ഈ വഴിയിലാണ് ഈ സീറ്റ് വെക്കുന്നത്, മുമ്പിലത്തെ വഴിയിലുള്ള സീറ്റിലിരിക്കുന്നവരൊക്കെ എണീക്കണം. എണീറ്റ് സീറ്റ് മടക്കി വെക്കുന്നു, ഈ പിന്നിലിരിക്കുന്ന ആൾ ഇറങ്ങിപ്പോകുന്നു, ഈ സീറ്റെല്ലാം വെക്കുന്നു, വീണ്ടും അവരിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ 10 പേരിയിരിക്കുന്ന സീറ്റിൽ 10 പേരിയിരിക്കുന്ന ബസ്സിൽ 15 പേര് ട്രാവൽ ചെയ്യുന്നത്. ഈ മിനി ബസ് ജേണി ഏതാണ്ടൊരു 3-4 മണിക്കൂറോളം വരും, ഡാജായി ടു യാങ്ഷുവോ മിനി ബസ്. അപ്പോൾ അത് ഇതേപോലെ വളവും തിരിവുമൊക്കെ ഉള്ള ഈ തട്ടുപാടങ്ങളുടെ താഴെ കൂടെ, അത് നല്ലൊരു ജേണി ആയിരുന്നു. രാവിലെ ഏർലി മോർണിംഗ് ടൈമായിരുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്തത്. മൂടൽമഞ്ഞൊക്കെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ നേരിയ മൂടുപടം പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് മലകളിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ജേണി. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തു, യാങ്ഷു എത്തി. അപ്പോൾ യാങ്ഷു ഒരു ടൂറിസ്റ്റി ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്, ഡാജായി പോലെ അത്ര ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലമല്ല. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ല ഡെവലപ്ഡ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസും ഉണ്ട് ഒരുപാട്. ഇപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പോൾ അടുത്ത് തന്നെ അവിടെ റെയിൽവേ വരും. അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് യാങ്ഷുവോ. അപ്പം ഞങ്ങൾ ചെന്ന് ഇറങ്ങിയപ്പോൾ ബസ് സ്റ്റാൻഡിൽ, യാങ്ഷുവോ ബസ് സ്റ്റാൻഡിൽ ബൈക്ക് ടാക്സികളായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അതായത് ബൈക്കുകൾ ഒരാൾ എടുക്കുന്നു, അവർ കൊണ്ടുപോയി വിടുന്നു, അതാണ് അവിടുത്തെ സെറ്റപ്പ്. നമുക്കൊരു കൗതുകം തോന്നി, അപ്പോൾ നോർമലായിട്ടുള്ള ടാക്സി എടുക്കുന്നതിനേക്കാൾ നമ്മുടെ റൂമിലേക്ക് ബൈക്ക് ടാക്സി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ താരം ഒരു ബൈക്കിൻ്റെ പിന്നിൽ കയറി, ഞാനൊരു ബൈക്കിൻ്റെ പിന്നിൽ കയറി. അങ്ങനെ 2 പേരാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അവിടെ കൊണ്ടുപോയി ഇറക്കിയത്. അപ്പോൾ ഞങ്ങൾ യാങ്ഷുവിലെ ഒരു യൂത്ത് ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ റിസപ്ഷനിൽ ഒരുപാട് പേര് ഒരു വലിയ ബിഗ് സ്ക്രീനിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അതായത് ഒരു വലിയ ബിഗ് സ്ക്രീൻ ഗസ്റ്റുകൾക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നും അവരൊരു സിനിമ അതിൽ സ്ക്രീൻ ചെയ്യും. അപ്പോൾ പല രാജ്യത്തു നിന്ന് വന്നവരുണ്ടാകും, ജർമ്മനി, ഇറ്റലി, ഇന്ത്യയിൽ നിന്ന് വന്ന 1-2 പേരെ കണ്ടിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ട് സിനിമ കാണും രാത്രി, അവരുടെ കാഴ്ചകളൊക്കെ കണ്ട് ഓരോരുത്തരായി തിരിച്ചു വരുമ്പോൾ. അപ്പോൾ അന്ന് അവിടെ ഓടുന്നുണ്ടായിരുന്നത് ഫോറസ്റ്റ് കമ്പായിരുന്നു സിനിമ. അപ്പോൾ ഓരോ ദിവസവും കാണിക്കുന്ന സിനിമയും നെക്സ്റ്റ് ഡേ ഏതാ സിനിമ ഉണ്ടാവുകയെന്ന് അവിടെ എഴുതി വയ്ക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് കാഴ്ചകൾ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് സിനിമ കാണാം. നല്ലൊരു സെറ്റപ്പായിരുന്നു ആ ഹോസ്റ്റൽ. അതുപോലെ കൗതുകകരമായ വേറൊരു കാര്യം കണ്ടത്, അവിടെ ഫേസ്ബുക്ക് ഈസ് അവൈലബിൾ ഹിയർ എന്ന് അവരൊരു ബോർഡ് എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കൊന്നും അവിടെ ചൈനയിൽ കിട്ടില്ല, ഫേസ്ബുക്ക് കിട്ടില്ല, ജിമെയിൽ കിട്ടില്ല. ഇതൊക്കെ വെസ്റ്റേൺ ആയിട്ടുള്ള ആപ്പും വെബ്സൈറ്റുകളാണ്. അപ്പോൾ ഇതിനൊക്കെ അവരുടെ ചൈനീസ് ആപ്പുകൾ വേറെയുണ്ട്, ബൈഡു, വെയ്ബോ, വീ ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാളുടെ ഒരുപാട് ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു യൂത്ത് ഹോസ്റ്റലായതുകൊണ്ടായിരിക്കും ഇയാൾ എന്തോ വി പി എൻ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഫേസ്ബുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇയാളുടെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് കിട്ടും. ശരിയാണ്, ഫേസ്ബുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അയാളൊരു USP ആയിട്ട് വെച്ചിരിക്കുന്നത്, യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. എൻ്റെ ഹോസ്റ്റലിൽ ഫേസ്ബുക്ക് കിട്ടും എന്നുള്ളത് അതൊരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമായി തോന്നി. അപ്പോൾ അന്ന് ഞങ്ങളവിടെ കിടന്നു. പിറ്റേ ദിവസം ഞങ്ങൾ എണീറ്റിട്ട് ഈ പറഞ്ഞ പോലെ ഒരു റിവർ ക്രൂസ്. അപ്പോൾ പുഴകളാണ് ഈ യാങ്ഷുവിൻ്റെ പ്രത്യേകത. പുഴയും ഈ ഉരുളൻ കുന്ന് പോലെയുള്ള മലകളെന്ന് പറഞ്ഞല്ലോ, അതിങ്ങനെ കിലോമീറ്ററുകളോളം സ്ട്രെച്ച് ചെയ്ത് കിടക്കുകയാണ്. പുഴ അത്ര വലിയൊരു പുഴയൊന്നുമല്ല, പക്ഷേ ഈ മലകളും
ആ പുഴയും ചേർന്നിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഒരു ബോട്ട് ജേണിയാണ് ആ ഒരു റിവറിൻ്റെ പ്രത്യേകത. അപ്പോൾ യാങ്ഡി എന്നുള്ളൊരു ഫെറിയിൽ നിന്നാണ് ബോട്ട് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ രാവിലെ എണീറ്റു യാങ്ഡിയിലേക്ക് വന്നു. അപ്പോൾ യാങ്ഡിയിൽ ഒരുപാട് ബോട്ടുകളുണ്ട്. അപ്പോൾ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു മണിക്കൂറോളാണെന്ന് തോന്നുന്നു ജേണി. 45 മിനിറ്റ് ആയിരുന്നു. യെസ്, 45 മിനിറ്റാണ് ബോട്ട് റൈഡ്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഓരോ ബോട്ടുകാരായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും, അവരുടെ ബോട്ട് വേണോ ബോട്ട് വേണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ ഞങ്ങൾ പറഞ്ഞു ഉറപ്പിച്ചു ഒരു തുക, എന്നിട്ട് അയാളുടെ ബോട്ടിൽ കയറി. അപ്പോൾ ഇയാൾ പറഞ്ഞു നല്ല സമയമാണ്, അതായത് ഈ പറഞ്ഞ പോലെ രാവിലെ അധികം വെളിച്ചമൊന്നായി തുടങ്ങിയിട്ടില്ല, അപ്പോൾ ഒരു ചെറിയൊരു മൂടൽ മഞ്ഞൊക്കെ ആയിട്ട് നല്ല സമയമാണ്, നല്ല കാലാവസ്ഥയാണ്, നല്ല സൈറ്റ്സാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾ വന്നിരിക്കുന്ന നല്ല സമയത്താണ്, അപ്പോൾ ഞാൻ ബോട്ട് പതുക്കെ ഓടിക്കാം, അതായത് നിങ്ങൾക്ക് സമാധാനത്തിൽ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് പോവാം. ഇയാൾ ബോട്ട് പതുക്കെ വിടുള്ളൂ, 45 മിനിറ്റ് കൊണ്ട് തീരുന്ന ജേണി ഇയാളൊരു 1.5 മണിക്കൂറോളം നമുക്ക് സ്പെൻഡ് ചെയ്ത് തരാം, അതായത് 1.5 മണിക്കൂർ ആക്കി തരാം, അയാൾക്ക് കാശ് എക്സ്ട്രാ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ യാങ്ഷു ആയിരുന്നു ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് അവസാനത്തെ സ്ഥലമായിരുന്നു യാങ്ഷു. അപ്പോൾ കയ്യിലുള്ള കാശൊക്കെ ഏതാണ്ട് തീർന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ കൊടുക്കാനുള്ള സാധനം ഇല്ല, കറക്റ്റായി പ്ലാൻ ചെയ്ത സാധനമേ കയ്യിലുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട കേട്ടാ, നമുക്ക് എക്സ്ട്രാ വേണ്ട, നമുക്ക് 45 മിനിറ്റ് ആണെങ്കിൽ 45 മിനിറ്റിൽ തീർക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇയാൾ കുറച്ച് മുറുമുറുപ്പൊക്കെ ആണെങ്കിൽ അവസാനം ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയറി, ഞങ്ങൾ കയറി ബോട്ട് എടുത്തു തുടങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ബോട്ടൊക്കെ പോകുന്നു, ഇയാളുടെ ബോട്ട് പതുക്കെയാണ് പോകുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇയാളുടെ ആക്ച്വലി ബോട്ടിൻ്റെ എൻജിന് കേടായിരുന്നു. അപ്പോൾ ഇയാളുടെ ബോട്ട് എങ്ങനെ നോക്കിയാലും സ്പീഡിൽ പോവില്ല. അപ്പോൾ പുള്ളി ആ ഒരു ബോട്ടിനുള്ള പ്രശ്നം മറച്ചു വെച്ചിട്ട് അതിൽ നിന്ന് കാശുണ്ടാക്കാൻ, അതായത് അയാൾക്കൊരു പ്രശ്നമുണ്ട് അയാളുടെ ബോട്ടിന്, എന്നാൽ അത് വെച്ചിട്ട് എങ്ങനെ കാശ് കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളത് അയാൾ അതിനൊരു ട്രിക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതായത് പതുക്കെ ഓടിക്കാം, അതിന് എക്സ്ട്രാ കാശ് തന്നാൽ മതിയെന്ന്. അപ്പോൾ അത് നമുക്കൊരു ഒരു രസമായി തോന്നിയത്. സംഗതി അയാൾ നമ്മളെ തട്ടിക്കാൻ നോക്കിയതാണെങ്കിലും ഇപ്പം നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പാഠം അയാൾ പഠിപ്പിച്ചു തന്നു. അതൊരു വലിയ പാഠമായിരുന്നു. ആ ബോട്ട് ജേണിയിൽ ആ ലാൻഡ്സ്കേപ്സിൻ്റെ ബ്യൂട്ടീനേക്കാളും മനസ്സിൽ നിൽക്കുന്നത് ഈ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ എനിവേ, അയാളോട് ദേഷ്യമൊന്നും തോന്നിയില്ല, അയാളുടെ ഉപജീവന മാർഗ്ഗമാണത്. എനിവേ, ഞങ്ങൾ ആ യാത്ര നന്നായി എൻജോയ് ചെയ്തു. ഈ പറഞ്ഞ പോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ യാങ്ഡിയിൽ നിന്ന് ഞങ്ങൾ ഷിങ്പിങ്, അതായത് സ്റ്റാർട്ടിങ് പ്ലേസ് യാങ്ഡി ആണെങ്കിൽ എൻഡിങ് പ്ലേസ് ഷിങ്പിങ് എന്നാണ് പറയുന്നത്. അതൊരു വില്ലേജാണ്. 45-50 മിനിറ്റ് അല്ല, 1 മണിക്കൂറോളം, 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂറോളം ഉള്ള റൈഡിൻ്റെ അപ്പുറത്ത് ഷിങ്പിങ്ങിൽ ഞങ്ങളെത്തി. അപ്പോൾ ഈ ഷിങ്പിങ് എന്നുള്ളതൊരു ഫിഷിംഗ് വില്ലേജാണ്, മുക്കുവന്മാരുടെ ഗ്രാമം. അപ്പോൾ ഈ ഷിങ്പിങ്ങിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ടതൊരു ഒരു അപ്പൂപ്പനെയാണ്. അതായത് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളൊരു ഇമേജ് ഉണ്ടല്ലോ, അതായത് ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട താടിയൊക്കെ ഉള്ള ഒരു അപ്പൂപ്പൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രായമുള്ള മനുഷ്യന്മാർ. അപ്പോൾ അതിൻ്റെ എല്ലാം ഒത്തുചേർന്ന ഒരു ആ ഒരു നമ്മളുടെ മനസ്സിൽ ചൈനീസുകാരൻ എന്ന് പറഞ്ഞാൽ എന്താണോ വരുന്നത് അതുപോലെയുള്ള ഒരു അപ്പൂപ്പനായിരുന്നു അത്. അപ്പോൾ വിയേഡായിട്ടുള്ള കാര്യം അതല്ല, അയാളുടെ തോളിലൊരു വടിയുണ്ട്. ആ വടിയുടെ രണ്ടറ്റത്തും ഓരോ പക്ഷികളും. ഈ പക്ഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ നീർക്കാക്കനൊക്കെ പോലുള്ള ഒരു പക്ഷിയാണ്. രണ്ട് പക്ഷികളുണ്ട് ഈ വടിയുടെ രണ്ടറ്റത്തും. ഇത് അവിടുത്തെ മീൻപിടുത്ത സെറ്റപ്പാണ്. അപ്പോൾ അവിടുത്തെ ഒരു മുക്കുവനാണ് ഈ അപ്പൂപ്പൻ. അപ്പോൾ എന്താണ് അവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പക്ഷീനെ വെച്ചിട്ടാണ് അത്രയും അവർ മീൻ പിടിക്കുക. അപ്പോൾ ബോട്ടിൽ ഈ വടിയിൽ പക്ഷികളെ കൊണ്ടുപോകും. ഈ നീർക്കാക്ക കോർമൊറൻ്റ് എന്നാണ് അതിൻ്റെ പേര്, കോർമൊറൻ ഫിഷർമൻ എന്നാണ് ഇവരെ വിളിക്കുക. അത് ഈ ഷിങ്പിങ് വില്ലേജാണ് അതിൻ്റെ ഒരു, അവിടെയാണ് ഇപ്പം വളരെ കുറച്ച് കോർമൊറൻ ഫിഷിംഗ് ചെയ്യുന്നവരേ ഉള്ളൂ. അവരുള്ളത് ഈ ഷിങ്പിങ് വില്ലേജിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ബോട്ടിൽ ഈ പക്ഷികളെ കൊണ്ടുപോകും. എന്നിട്ട് ഈ പക്ഷികളുടെ കഴുത്തിലൊരു ചെറിയൊരു കുടുക്കിടും, പക്ഷികളുടെ കഴുത്തിൽ ചെറിയൊരു കുടുക്കിട്ടിട്ട് ഇവരെ വെള്ളത്തിലേക്ക് വിടും ഈ പക്ഷികളെ. പക്ഷികൾ നീന്തി ചെന്നിട്ട് മീൻ തിന്നുന്ന പക്ഷികളാണ് ഈ കോർമൊറൻ്റ്. അപ്പോൾ അവർ മുങ്ങൻകുഴിയൊക്കെ ഇട്ട് പോയിട്ട് മീനിനെ പിടിക്കും, പിടിച്ച് കൊക്കിലാക്കും. കൊക്കിലാക്കും, പക്ഷേ കഴുത്തിൽ കുരുക്കിട്ടിരിക്കുന്നത് കാരണം വിഴുങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ കൊക്കിലാക്കിയ നീർക്കാക്കാൻ ഇവർ
കയറ് പിടിച്ച് വലിച്ച് ബോട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വായിൽ നിന്ന് ഈ മീനിനെ എടുക്കും. അങ്ങനെയാണ് ഈ പരമ്പരാഗതമായിട്ടുള്ള കോർമറൻ ഫിഷർമെൻ മീൻ പിടിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചയായിരുന്നു. വേറെ എവിടെയും ചൈനയിൽ നിന്നല്ല, ലോകത്ത് തന്നെ വേറെ എവിടെയും ചെയ്യാത്തൊരു കാര്യമാണ് ഈ കോർമറൻ ഫിഷിംഗ്. അപ്പോൾ ഈ അപ്പൂപ്പൻ മീൻ പിടിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു നിന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ്, അതായത് എങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് എന്നറിയാനും നല്ല ഫോട്ടോസ് എടുക്കാനും നമുക്കൊരു വ്യൂ പോയിൻ്റ് തപ്പിപ്പോണം. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലാവോജായ് എന്നുള്ള എന്നുള്ളൊരു മലയുണ്ട്, അത് നടന്നു കയറി കഴിഞ്ഞാൽ അതിൻ്റെ മീതെ നിന്ന് നോക്കിയാലാണ് ഈ ഷിങ്പിങ്ങിൻ്റെ മൊത്തത്തിലുള്ളൊരു കിടപ്പ് മനസ്സിലാവുക. ശരി, കയറാം. ഇത്രയും ദൂരം വന്നതല്ലേ, നമ്മളത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ലാവോജായ് മല ചോദിച്ചു, ഒരു ബോർഡൊക്കെ കണ്ടു. അപ്പോൾ അത് കയറി തുടങ്ങി. അപ്പോൾ അത് കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് ഒരുപാട് പേരൊന്നും അങ്ങനെ പോകുന്നൊരു മലയല്ല. അപ്പോൾ അത് ലോക്കൽസിന് മാത്രം അറിയുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിങ്ങനെ കുത്തനെ വെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു കാല് വെക്കാനുള്ള ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു കാല് വെക്കാനുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അതിന് വീതിയുള്ള സ്റ്റെപ്സൊന്നുമല്ല, അതും കൂർത്ത കല്ലുകളൊക്കെ ആയിട്ട്. മഴ ചെറുതായി ചാറി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ വഴിയിലാണെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പൊതുവേ ഈ ചൈന കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബെയ്ജിങ്, ഷിയാൻ, ഷാങ്ഹായ് ഇതൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന സർക്യൂട്ടാണ് ചൈനയിലെ ടൂറിസ്റ്റ് സർക്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തേക്ക്, ഉൾഗ്രാമങ്ങളിലേക്കൊന്നും അങ്ങനെ ടൂറിസ്റ്റുകൾ വരാറില്ല. അപ്പോൾ ഞങ്ങൾ നമ്മൾക്കങ്ങനെ യാത്രകൾ ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. അതായത് ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്കായിരിക്കും നമ്മൾ പോകുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു ഈ ലാവോജായ് ഹിൽ. അപ്പോൾ നമുക്ക് കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആ മലയുടെ മീതെ ആകെ ഞങ്ങൾ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു, വേറെ ആരെയും കാണാനില്ല. ഏതാണ്ട് സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെളിച്ചം കുറഞ്ഞ് കുറഞ്ഞ് വരികയും ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് സംശയമായി ഇതിപ്പോൾ എന്താണ്, ഒരു ഡിസിഷൻ, നല്ല ഡിസിഷൻ ആണോ മീതെ പോകുന്നതെന്ന്. അപ്പം ഞാൻ ഏതാണ്ട് ഹാഫ് മൈൻഡഡ് ആയിരുന്നു താഴെ ഇറങ്ങണമെന്നുള്ളത്. എനിക്ക് താഴെ ഇറങ്ങിയാൽ കൊള്ളാമെന്നായി. അപ്പം താരയാണ് പറഞ്ഞത് നമ്മൾ ഇത്രയും ദൂരം വന്നതാണ് ഇത് കാണാൻ, രണ്ടും കൽപ്പിച്ചങ്ങോട്ട് കയറി തന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. അവളാണ് എനിക്ക് ധൈര്യം തന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ കയറി മുകളിലെത്തി. ഇത്തിരി നടന്നും മിഴഞ്ഞും കിതച്ചൊക്കെ ആണെങ്കിലും മുകളിലെത്തി. അപ്പോൾ മുകളിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പുഴകളുണ്ട്. ഈ രണ്ട് പുഴകൾ ചേർന്നിട്ട് ഒരു പുഴയായിട്ടാണ് ഇത് ഒഴുകുന്നത്. അപ്പോൾ ഈ ഒരു മലയുടെ ഒരു വശത്തുനിന്ന് ഒരു പുഴ വരുന്നു, മലയുടെ ഇപ്പുറത്തെ വശത്തുനിന്ന് വേറൊരു പുഴ വരുന്നു. അപ്പോൾ ഏതോ ഒരു ഭാഗത്ത്, ഇടത് ഭാഗത്താണെന്ന് തോന്നുന്നു, നന്നായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ചാറിലായിരുന്നെങ്കിൽ അപ്പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ആ പുഴ കലങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പുഴയിലെ വെള്ളം മുഴുവൻ ബ്രൗണാണ്. ഇപ്പുറത്തുനിന്ന് വരുന്ന പുഴയിലെ വെള്ളമാണെങ്കിൽ നല്ല തെളിവെള്ളവും. ഇത് രണ്ടും കൂടെ ചേരുന്ന ഭാഗത്ത്, അതായത് ഈ രണ്ട് പുഴകളും കൂടെ ചേർന്ന് ഒരു പുഴയായിട്ട് ഒഴുകുമ്പോൾ, അതായത് ആ ഒഴുകുന്ന ഒരു പുഴയുടെ ഇടത് ഭാഗം നല്ല ബ്രൗൺ കളറും വലത് ഭാഗം നല്ല തെളിവെള്ളമായിട്ടും, ഇങ്ങനെയാണ് ആ ഒരു പുഴ ഒഴുകുന്നത്. കാരണം ഒരു ഭാഗത്ത് മഴ പെയ്യുന്നു, ഒരു ഭാഗത്ത് ശാന്തം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ലാവോജായ് ഹില്ലിൽ ഞങ്ങൾ സൺസെറ്റ് കറക്റ്റായിട്ട് ആവുന്നത് വരെ ഇരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴേക്കും ഭാഗ്യത്തിന് എന്തോ മഴ തോർന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി താഴെ പോയി. താഴെ പോയപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾ ബസ് പിടിച്ചു. നേരെ ഹോസ്റ്റലിലേക്ക് പോയി, ഒരു സിനിമയൊക്കെ കാണാമല്ലോ എന്നുള്ള ആവേശത്തിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ പോയി. അങ്ങനെയാണ് ഷിങ്പിങ്ങിലെ ലാസ്റ്റ് ഡേ. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പേ എണീറ്റിട്ട് ഷിയാങ്കോങ് എന്ന് പറഞ്ഞൊരു കുന്നിൻ്റെ മുകളിൽ സൂര്യോദയം കാണാൻ പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലുകാരൻ, ഹോട്ടലല്ല യൂത്ത് ഹോസ്റ്റലുകാരൻ, ഒരു ഡ്രൈവറെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു നാലര അഞ്ച് മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ എണീറ്റ് കുളിച്ച് റെഡിയായി താഴെ പോയി നിന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീയാണ് ഡ്രൈവർ. ആ സ്ത്രീ രാവിലെ
എണീറ്റ് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് വണ്ടിയായിട്ട്. എയ്മി ലിയാൻഫെങ് എന്നായിരുന്നു പേര്. ചൈനയിലൊരു ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതായത് ആണുങ്ങളെപ്പോലെ തന്നെ എല്ലാ വർക്ക് ഫീൽഡ്സിലും സ്ത്രീകളും ഈക്വലി ഇടപെടുന്നുണ്ട്. ഷോപ്പിലായാലും ബസ്സിലെ കണ്ടക്ടറായാലും ഇതുപോലെ ഡ്രൈവിംഗ് ഗൈഡ്സ് ആയാലും സ്ത്രീകൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് ചൈനയിൽ. അപ്പോൾ ഞങ്ങൾ എയ്മിയായിട്ട് കമ്പനിയായി. അപ്പോൾ എയ്മി ഞങ്ങളെ ഡ്രൈവ് ചെയ്ത് ഒരു 1 hour ഡ്രൈവ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഹില്ലിലേക്കുള്ള ബേസ് പാർക്കിംഗ് ഏരിയയിലേക്ക്. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് എന്തോ എയ്മിക്കും വഴി തെറ്റി. ഇത് ഏതൊക്കെയോ റിമോട്ട് വില്ലേജസിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന റോഡാണ്. അപ്പോൾ ഈ സ്ത്രീയും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കെവിടെ വെച്ചിട്ട് അവർക്കും വഴി തെറ്റി. പക്ഷേ വഴി തെറ്റിയെങ്കിലും മാപ്പൊക്കെ കറക്റ്റ് ചെയ്ത് പുള്ളിക്കാരി ഞങ്ങളെ കറക്റ്റായിട്ട് സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. അപ്പോൾ സൂര്യൻ ഉദിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇരുട്ട് തന്നെയാണ്. കുറച്ച് ക്ലൈംബ് ചെയ്യണം ഈ കുന്നിൻ്റെ മീതക്കെത്താൻ. അപ്പോൾ ഞങ്ങൾ ക്ലൈംബ് ചെയ്തു. ക്ലൈംബ് ചെയ്ത് മീതെ എത്തിയപ്പോൾ അധികാരം വന്നിട്ടില്ല. ഒരു 5-6 പേര് ഉണ്ട് അവിടെ ഓൾറെഡി. അപ്പോൾ ഇവരൊക്കെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പോൾ ഇത് ചൈനയിലെ വളരെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫേഴ്സിനെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഷിയാങ്കോങ് കുന്ന്, അതിലെ സൂര്യോദയം. പക്ഷേ എന്തോ പോയ സമയം അല്ലെങ്കിൽ ദിവസം അത്ര ശരിയായിരുന്നില്ല. സൂര്യോദയം അതിൻ്റെ പ്രോപ്പർ അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം മൂടൽ മഞ്ഞൊക്കെ ഉള്ളത് കാരണം ഒരു മൂടിക്കെട്ടിയ ദിവസമായിരുന്നു അത്. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൂര്യോദയം ആയിരുന്നില്ലെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് എയ്മിയുടെ കൂടെ ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ അവിടുത്തെ ഡ്രൈവേഴ്സിൻ്റെയൊക്കെ ഒരു പതിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ എവിടെയെങ്കിലും ഡെസ്റ്റിനേഷനിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ ഫോണിൽ ഒരു സെൽഫി എടുക്കും. അവർക്ക് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതും കൂടെ അവരത് അവരുടെ ബോസിന് അയച്ചു കൊടുത്തിട്ട് ഞങ്ങളിത് സേഫായിട്ട് ഇവരെ എത്തിച്ചു എന്ന് ഒരു ഉറപ്പ് കൊടുക്കുന്നൊരു കാര്യം. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. നമ്മളുടെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നതിന് പകരം അവർ തന്നെ നമ്മളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഡ്രൈവർ ഡെസ്റ്റിനേഷനിൽ വെച്ചിട്ട് നമ്മുടെ സെൽഫി എടുത്തിട്ട് മാനേജർക്കോ ബോസിനോ അയച്ചു കൊടുക്കും. സോ ദാറ്റ് അവർ ഡ്രൈവറെ ക്ലിയർ ചെയ്യുന്നു, ഓക്കെ അവരാളെ എത്തേണ്ട സ്ഥലത്ത് എത്തി എന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നതിനുള്ളൊരു പ്രൂഫ് പോലെ. അപ്പോൾ എയ്മിയുടെ ബോസും ഒരു ലേഡി തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ആ ട്രാവൽ ഏജൻസി നടത്തുന്നത് കുറച്ച് ലേഡീസ് ചേർന്നിട്ടാണെന്നാണ്. അപ്പോൾ ഈ കാര്യം നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയതാണ്. അപ്പോൾ ഒരുപാട് ഏത് റിമോട്ടായിട്ടുള്ള വില്ലേജസിലേക്കൊക്കെ പോയാലും ലേഡീസാണ് ചിലപ്പോൾ ബസ് ഡ്രൈവ് ചെയ്യുന്നതും, ലേഡീസാണ് അവിടെ ടിക്കറ്റ് കൊടുക്കാൻ വരുന്നതും ലേഡീസാണ്. അപ്പോൾ ഈ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങൾ പാൻജിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞങ്ങളൊരു ബസ് ജേണി ചെയ്തിരുന്നു. അപ്പോൾ അതാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഒരു ലേഡി ഡ്രൈവ് ചെയ്ത് വേറൊരു ലേഡി ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നിട്ടുള്ള ആ ഒരു ബസ് ജേണി. ഈ പാൻജിൻ എന്നുള്ളത് ചൈനയുടെ നോർത്തേൺ എൻഡാണ്. ലിയാവോണിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ പാൻജിൻ ചുവപ്പ് പാടങ്ങളുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലുമായിട്ട് ചേരുന്നൊരു സ്ഥലമാണ്, ഒരു മാർഷ് ലാൻഡൊക്കെ പോലെയുള്ളൊരു സ്ഥലം. അവിടെ ചതുപ്പിൽ കുറേ ചെടികൾ ഇങ്ങനെ വളരുന്നുണ്ട്. അപ്പോൾ ആ ചെടികൾ വളരുന്നതിൻ്റെ തൊട്ടടുത്താണ് കടൽ. അപ്പോൾ ഈ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെപ്റ്റംബർ മാസമാകുമ്പോൾ ഈ ചെടികൾ മുഴുവൻ ചുമക്കും. ചുമപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണെത്താ ദൂരം നോക്കത്താ ദൂരത്തോളം മുഴുവൻ ചുമപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫീലായിരിക്കും അത്. ഈ ചെടിയുടെ പേര് സ്വേഡ സെൽസാണ്. ഈ ഒരു മാസം, അതായത് സെപ്റ്റംബർ ഒരു ഒക്ടോബറിലെ ഒരു ആദ്യത്തെ ഒരാഴ്ച, ഈ ഒരു സമയത്ത് മാത്രമായിരിക്കും ഇത് ഈ സ്ഥലം മുഴുവൻ ഇങ്ങനെ ചുമക്കുക. അപ്പോൾ അത് കാണാൻ ആ സമയത്ത് ചൈനയുടെ പല ഭാഗത്തു നിന്ന് ആളുകൾ വരും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ഇൻ്റർനെറ്റിൽ കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒബ്വിയസ്ലി ടാക്സി എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമായിരിക്കും, അവരതിനനുസരിച്ച് നന്നായി കൂടുതൽ ചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ ബസ്സിന് ഇവിടെ എത്താമെന്നുള്ളത് ഞങ്ങൾ നോക്കുമായിരുന്നു. അപ്പോൾ ബെയ്ജിങ്ങിൽ നിന്ന് പാൻജിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ബസ് എടുത്തിട്ടൊരു 3 hours ട്രാവൽ ചെയ്യണം എന്നാണ് ട്രിപ്പ് അഡ്വൈസറിലെ ഒരു ചൈനീസ് ഫ്രണ്ട് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വേറെ ട്രാവൽ ഡീറ്റെയിൽസൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇയാൾ മുമ്പ് പോയിട്ടുണ്ട്, ആ പരിചയത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു അറിവിലെ അറിവ് കൊണ്ടാണ് ഇയാൾ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബെയ്ജിങ്ങിൽ നിന്ന് ട്രെയിൻ എടുത്ത് പാൻജിൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. അതൊരു ഓവർനൈറ്റ് ജേണിയാണ്, ഏതാണ്ട് 7-8 hours ജേണിയുണ്ട്. അപ്പോൾ രാത്രി 10 കയറി കഴിഞ്ഞാൽ ഒരു 6 ആകുമ്പോഴേക്കും പാൻജിൻ റെയിൽവേ സ്റ്റേഷനിലെത്തും.
എന്നിട്ട് ഇവിടുന്ന് ബസ് എടുക്കണം. അപ്പോൾ ഈ ബസ് എന്നുള്ളത് ഇതിന് ബസ്സിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ബസ്സിൻ്റെ പേരോ എവിടെ കിട്ടും എന്നുള്ളതൊന്നും കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഇയാൾ തന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്നൊരു ബസ്സുണ്ട്, ആ ബസ്സാണ് എടുക്കേണ്ടതെന്നാണ് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പാഞ്ചൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഈ ബസ് തപ്പി നടക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടേക്കാണ് നടക്കേണ്ടതെന്ന് വലിയ പിടിയില്ല. ഇവിടെ ഉള്ളവരോട് ഇത് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ചൈനീസ് നമ്മുടെ കയ്യിലില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതിനൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ബസ് കാണുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്നാൽ കയ്യിൽ നിന്ന് കാശ് ഇറക്കിയിട്ട് ടാക്സി വിളിച്ച് ഇത്രയും ദൂരം പോകേണ്ടി വരും എന്നുള്ള തീരുമാനത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഒരു ബസ് പോകുന്നത്. അപ്പോൾ ഈ ബസ് പോകുമ്പോൾ ബസ്സിൻ്റെ സൈഡിൽ ഈ ചോപ്പ് പാടങ്ങളുടെ പോസ്റ്ററാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കത്തി ഈ ബസ്സായിരിക്കും അങ്ങോട്ട് പോകുന്നുണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങൾ കൈയൊക്കെ കാണിച്ച് അവരെ നിർത്തിച്ചിട്ട് ഞങ്ങൾ ഫോണിൽ ഈ ചുവപ്പ് പാടത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കാണിച്ചു കൊടുത്തു ഇങ്ങോട്ടാണോ എന്ന്. അപ്പോൾ അത് ഓടിച്ചിരുന്ന ഒരു ലേഡിയായിരുന്നു. അവർ യാ എന്നൊക്കെ പറഞ്ഞ് തംസപ്പൊക്കെ കാണിച്ചു തന്നപ്പോഴാണ് മനസ്സിലായത് ഈ ബസ്സാണ് അങ്ങോട്ട് പോകാമെന്ന്. യാദൃശ്ചികമായിട്ട് കണ്ടതാണ്, ഞങ്ങൾ സ്റ്റാൻഡിലൊന്നും പോയതല്ല. ഞങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ പോസ്റ്ററുള്ളൊരു ബസ് ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ കൈ കാണിച്ച് പിടിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഇതിലെ കണ്ടക്ടറും ലേഡിയായിരുന്നു. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, അവിടുത്തെ ലോക്കൽസ് ട്രാവൽ ചെയ്യുന്ന ഒരു ബസ്സാണ്. അപ്പോൾ ഈ ബസ് പോകുന്ന സ്ഥലം, അതായത് ഈ ചുവപ്പ് പാടം ഒരു ഉൾഗ്രാമത്തിലെ പ്രദേശമാണ്, പക്ഷേ പാഞ്ചിൻ ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ഗ്രാമീണരാണ് ആ ബസ്സിൽ അധികമുള്ളത്. ടൂറിസ്റ്റുകളൊന്നും ഇല്ല, ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ പോകാറില്ല. അവർക്ക് ആ ബസ്സിൻ്റെ റൂട്ടോ അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ സമയമൊന്നും അറിയില്ല, കാരണം ഇതിനെപ്പറ്റി ഇൻ്റർനെറ്റിലൊന്നും ഇല്ല. അപ്പോൾ ഈ ബസ്സിലിരിക്കുന്നവരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താണ് ഇവരൊക്കെ ഇങ്ങനെ നോക്കുന്നത്, ചിലപ്പോൾ ആ ബസ്സിൽ കയറുന്ന ലൈക്ക് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുറം ടൂറിസ്റ്റുകൾ ചിലപ്പോൾ ഞങ്ങളായിരിക്കും ആദ്യമായിട്ട് കയറുന്നുണ്ട് ആയിട്ടുണ്ടോ. അപ്പോൾ അവർ നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിലുള്ള നോട്ടമൊന്നുമല്ല. അപ്പോൾ അവർ ചിരിക്കും, അവർ പരസ്പരം അടക്കം പറയും, ദേ പുറത്തുനിന്നുള്ള ആരോ ആണോ. അപ്പോൾ അയാളും തിരിഞ്ഞ് നോക്കും, അയാളും നമ്മളെ നോക്കി ചിരിക്കും, നമ്മൾ അവരെ നോക്കി ചിരിക്കും. അങ്ങനത്തെ ഉള്ളൊരു രസകരമായിട്ടുള്ള ജേണി ആയിരുന്നു അത്. അപ്പോൾ ഈ ജേണി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു ലാൻഡ്സ്കേപ്പ് ചേഞ്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിയാം. അതായത് ഈ പാഞ്ചിനിലെ സിറ്റിയിലെ ബിൽഡിങ്സ്, ബിൽഡിങ്സിൻ്റെ ഉയരം അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു, പിന്നെ ഔട്ട്സ്കേട്ട്സ് ആയി തുടങ്ങുന്നു, പിന്നെ കുറച്ച് തരിശായിട്ടുള്ള സ്ഥലം, പിന്നെ പാടങ്ങൾ തുടങ്ങുന്നു, നെൽപ്പാടങ്ങൾ. നെൽപ്പാടങ്ങൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ മാറി കുറച്ച് മാർഷ്ലാൻഡായി തുടങ്ങുന്നു, കണ്ടൽ ചെടികൾ പോലത്തെ ചെടികൾ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഏരിയ ആണ്, പക്ഷേ ഒരു ചതുപ്പ് സ്വഭാവമാണ് ഇതിന്. നോക്കിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കടൽ കാണാം. അപ്പോൾ ഈ കടലിൻ്റെയും റോഡിൻ്റെയും ഇടയ്ക്കാണ് ഈ ചുമന്ന പാടം ഫുൾ ഈ സ്വേഡ സെൽസ് എന്ന് പറഞ്ഞ ചെടി ഇങ്ങനെ ചുമന്ന് പൂത്ത് കിടക്കുന്നത്. രസകരമായൊരു കാഴ്ചയാണത്. ഈ ലിയാവോനിങ് എന്നുള്ള സ്ഥലം ചൈനയുടെ എണ്ണ ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഓയിൽ റിഗ്സൊക്കെ കാണാം നമുക്ക്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ എല്ലാം നോക്കിക്കണ്ടു. അത് ഒരു നടന്ന് കാണാവുന്ന ദൂരമല്ല. അപ്പം ബസ് ഇറങ്ങിയ ശേഷം അവിടുന്ന് ഒരു ലോക്കൽ ഓട്ടോറിക്ഷ പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു ടുക് ടുക്. അത് അയാൾ നമ്മളത് മൊത്തം കൊണ്ടുപോയി കാണിക്കും. ഒരു ഒരു മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് വേണം ഫുൾ ഏരിയ കവർ ചെയ്ത്. അപ്പോൾ അത് കവർ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വന്ന് ഞങ്ങൾ അവിടുന്ന് ബെയ്ജിങ്ങിലേക്ക് ട്രെയിൻ കയറാണ് ചെയ്തത്. തിരിച്ച് ബെയ്ജിങ്ങിലെത്തി അവിടുന്ന് ഞങ്ങൾ ഒരു ഫ്ലൈറ്റ് പിടിച്ചിട്ട് വൂളിംഗ് വാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ചെന്നു. ഞങ്ങളുടെ ട്രിപ്പിലെ നാലാമത്തെ സ്ഥലമായിരുന്നു അത്.